ഓം ശ്രീ സായിരാം. ശത്രുപക്ഷത്താണെങ്കിലും നന്മയുടെ പ്രതീകമായ വിദുരരുടെ സഹായത്താൽ ദുര്യോധനാദികളുടെ ചതിയിൽ നിന്നും രക്ഷപ്പെട്ട് എല്ലാം ഉപേക്ഷിച്ച് പാണ്ഡവർ വനത്തിലേക്ക് യാത്രയായി. വനത്തിൽ വെച്ച് വ്യാസഭഗവാൻ ദർശനം നൽകുകയും അവരോട് ഏകചക്രപുരം പട്ടണത്തിലേക്ക് പോകണമെന്നും ഉപദേശിക്കുന്നു. ഇനി ഏകചക്രപുരത്തെ ജനങ്ങളെ വിറപ്പിച്ച ബകാസുരൻ എന്ന ഭീകരരാക്ഷസന്റെ ചെയ്തികളാണ് നാം നോക്കാൻ പോകുന്നത്. ബകാസുരനെ പാണ്ഡവർ എങ്ങനെ നേരിട്ടു എന്നും നമുക്ക് നോക്കാം. ബ്രാഹ്മണ വേഷധാരികളായ പാണ്ഡവരും കുന്തി മാതാവും ഏകചക്രപുരം പട്ടണത്തിലെത്തി. അവിടെ ഭിക്ഷയാചിച്ചുകൊണ്ട് അവർ കഷ്ടിച്ച് ജീവിച്ചു പോന്നു. ഒരു ബ്രാഹ്മണ ഗൃഹത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അങ്ങനെയിരിക്കെ ആ സ്ഥലമാക്രമിച്ച ബകാസുരൻ എന്ന അതിക്രൂരനായ രാക്ഷസനെ ഭയന്ന് ഏകചക്രപുരത്തെ രാജാവ് അവിടം ഉപേക്ഷിച്ച് പോയി. ബകാസുരൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ജനങ്ങളെ പീഡിപ്പിച്ചും കൊന്നുതിന്നും ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ചക്രപുരവാസികൾ ബകനുമായി ഒരു സന്ധിയുണ്ടാക്കി. അതായത് ആഴ്ചയിലൊരിക്കൽ ഒരു കാളവണ്ടി നിറയെ ഭക്ഷണപദാർത്ഥങ്ങളും മദ്യവും ബകന്റെ മുമ്പിൽ എത്തിക്കണം. ഭക്ഷണപദാർത്ഥങ്ങളും കാളകളും അതുകൊണ്ടുവന്ന ആളിനെയും ഭക്ഷിച്ച് ബകൻ ആഴ്ച തൃപ്തിപ്പെട്ടുകൊള്ളണം. ഓരോ ഗൃഹത്തിൽ നിന്നും ഓരോരുത്തരായി ആഴ്ചതോറും ഇങ്ങനെ മരണപ്പെട്ടു പോന്നു. ഒരു ദിവസം പാണ്ഡവർ താമസിച്ചിരുന്ന ഗൃഹത്തിന്റെ ഉടമസ്ഥരുടെ വസതിയിൽ നിന്ന് ഉച്ചത്തിൽ ഒരു നിലവിളി ശബ്ദമുയർന്നു. ഇതു കേട്ട കുന്തിദേവി അവിടെ ചെന്ന് കാരണമന്വേഷിച്ചു. അപ്പോഴാണ് തങ്ങളുടെ ഗൃഹത്തിലെ ഒരാൾ ഇന്ന് ബകന് ബലിയാകേണ്ടി വരുമെന്ന വിവരം അവർ കരഞ്ഞുകൊണ്ട് കുന്തിദേവിയെ അറിയിച്ചത്. ദേവി അവരെ സമാധാനപ്പെടുത്തി. തനിക്ക് 5 പുത്രന്മാരുണ്ടെന്നും അവരിൽ ഒരാളെ ഈ ബ്രാഹ്മണ കുടുംബത്തിന്റെ പ്രതിനിധിയായി ബകന്റെ സമീപത്തേക്ക് അയക്കാമെന്നും അവർ അറിയിച്ചു. മടങ്ങി വന്ന കുന്തി മക്കളെ ഇക്കാര്യം അറിയിച്ചപ്പോൾ ഭീമസേനന് ഇത് അത്യന്തം ഇഷ്ടമായി. മാത്രമല്ല ഉത്സാഹത്തോടെ ദൗത്യവും ഏറ്റെടുത്തു. നിശ്ചയിച്ച പ്രകാരം ഭീമൻ രാക്ഷസന്റെ ഗുഹയ്ക്കു സമീപം എത്തി. എന്നിട്ട് കാളകളെ അഴിച്ചുവിട്ട ശേഷം വണ്ടിയിൽ കൊണ്ടുപോയ ആഹാര സാധനങ്ങളെല്ലാം ഭീമൻ തന്നെ ഭക്ഷിച്ചു. ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ പാഞ്ഞുവന്ന ബകാസുരനുമായി ഭീമസേനൻ ഏറ്റുമുട്ടി. അവിടെ നടന്ന മല്ലയുദ്ധത്തിൽ ഭീമൻ ബകാസുരനെ നിഷ്പ്രയാസം വധിച്ചു. അങ്ങനെ ഏകചക്രപുര നിവാസികളെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. ജയ് സായിരാം.